കേരളത്തിൻ്റെ സമാധാനവും സൗഹാർദ്ദവും തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന സർവകക്ഷി യോഗത്തിൻ്റെ പ്രഖ്യാപനം മലയാളികൾക്കാകെ ആശ്വാസം പകരുന്നതാണ് കളമശ്ശേരിയിൽ യോഗോവയുടെ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനത്തിലുണ്ടായ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചത് കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ തകർത്ത് വർഗീയ ജേരിതിരിവ് ഉണ്ടാക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ നീക്കത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന വികാരമാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെല്ലാം പങ്കുവച്ചത് ദൗർഭാഗ്യകരമായ സംഭവമാണ് കളമശ്ശേരിയിലുണ്ടായത് മൂന്ന് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് എത്ര വിരോധമുണ്ടായാലും ആരും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണത് ബോംബ് വെച്ചയാൾ സ്വയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും കുറ്റം ഏറ്റു ക്രൂരതയ്ക്ക് പരിഹാരമാകില്ല ഏത് മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത് യോജിക്കാൻ കഴിയാത്ത ആശയങ്ങൾക്കെതിരെ പറയാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കളമശ്ശേരിയിൽ കണ്ടത് ക്രൂരതയും തികഞ്ഞ കുറ്റകൃത്യവുമാണ് അതിന് മുന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സ്ഫോടനമുണ്ടാകുന്നത് കേരളത്തിന് പരിചിതമല്ല ചില ക്രൈസ്തവ സംഘടനകളുടെ യോഗത്തിന് നേരെ സംഘപരിവാറുകാർ ആക്രമണം നടത്തിയ ഏതാനും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ കേരളത്തിൽ സ്വതന്ത്രമായി പ്രാർത്ഥന നടത്തുന്നതിന് ആർക്കും ഒരു തടസ്സമുണ്ടായിട്ടില്ല വിവിധ മതങ്ങളിൽപ്പെട്ടവർ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാടാണിത് ജനങ്ങളെ വർഗീയമായി വേർതിരിച്ച് കലാപമുണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹമാണ് കേരളത്തിലേത് കളമശ്ശേരി സ്ഫോടനം ഉണ്ടായ ഉടനെ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ ഒരു മതവിഭാഗത്തിനുമേൽ കുറ്റം ചുമത്തിയ വലിയ പ്രചാരവേല ആരംഭിച്ചുവെന്നത് നിസാരമായി കാണാനാകില്ല മതപരമായി വിഭജിച്ച് വർഗീയ വിഷം ചീറ്റുന്ന പ്രചാരവേലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമായും സംഘപരിവാർ കേന്ദ്രങ്ങളാണ് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം എങ്ങനെയും തകർത്ത് മേൽക്കൈ നേടാനുള്ള ഇക്കൂട്ടരുടെ ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്നാൽ കേരളത്തിൻ്റെ ഉറച്ച മതനിരപേക്ഷ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല ഏത് അവസരവും അവർ സമർത്ഥമായി ഉപയോഗിക്കുമെന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളുമെല്ലാം ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നമായി ഇതിനെ ബന്ധിപ്പിച്ച് കൂട്ടിക്കെട്ടി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരവേല നടത്തി സ്ഫോടനം ഉണ്ടായ ഉടനെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇത്തരം സംഭവങ്ങളെ കേരളം എങ്ങനെ നേരിടുമെന്നതിൻ്റെ തെളിവാണ് കുറ്റകൃത്യം ഉണ്ടായാൽ അതിന് ഉത്തരവാദികളെ എത്രയും വേഗം കണ്ടുപിടിക്കുകയും അതിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരികയുമാണ് മികച്ച ഭരണ സംവിധാനം ആക്രമണത്തിന് ഇരയാകുന്നവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നതും അവർക്കാവശ്യമായ സഹായം എത്തിക്കുന്നതുമാണ് ഭരണാധികാരികളുടെ മികവ് ഇതിലെല്ലാം രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിലെ ഭരണ സംവിധാനം എന്നതാണ് കളമശ്ശേരി സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് സംഭവത്തിലെ എല്ലാ ദുരൂഹതയും നീക്കുന്ന വിധത്തിൽ അന്വേഷണം നടക്കണം ഇപ്പോൾ പിടിയിലായ അല്ലെങ്കിൽ ഇപ്പോൾ കീഴടങ്ങിയ പ്രതിയല്ലാതെ അയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം വിളിച്ചെത്തു